ഉമ്മൻചാണ്ടിയെ പോലെ രാഷ്ട്രീയ എതിരാളികൾ വേട്ടയാടിയ മറ്റൊരു നേതാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രസംഗിച്ചതിന് പിന്നാലെ വേട്ടയാടൽ ചർച്ചയാക്കി സി പി എം കോൺഗ്രസ് നേതാക്കളുടെ മുട്ടൻ വാക്പോര് ഉരുളയ്ക്കുപ്പേരി എന്ന രീതിയിലാണ് വാദപ്രതിവാദ കസർത്ത് നടക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ ഇടതുമുന്നണിയോ സി പി എമ്മോ ഒരു വേട്ടയാടലും നടത്തിയിട്ടില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയെ ജീവിത സായാഹ്നത്തിൽ പുകമറയിൽ നിർത്തി അപമാനിക്കാൻ ശ്രമിച്ചത് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചടിച്ചു കെ പി സി സിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതിനെതിരെ കോൺഗ്രസിൽ അപസ്വരങ്ങൾ ഉയർന്നുവെന്നും മുഖ്യമന്ത്രിയെ പ്രസംഗിക്കാൻ ഒരുങ്ങവേ പ്രസംഗകർ ഉമ്മൻചാണ്ടിക്കായി മുദ്രാവാക്യം വിളിച്ചതുമെല്ലാം രാഷ്ട്രീയ ചർച്ചയാകുന്നതിനിടെയാണ് നേതാക്കളുടെ ഈ വാക്പോര് പാർട്ടി തീരുമാനപ്രകാരം മുഖ്യമന്ത്രിയെ ക്ഷണിച്ച പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഇന്നലെ അതിനിശ്ചിതമായി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചതെന്നാണ് ശ്രദ്ധേയം മുതിർന്ന നേതാക്കളുടെ എല്ലാം അഭിപ്രായം മാനിച്ചാണ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതെന്ന് വിശദീകരിച്ച കോൺഗ്രസ് നേതൃത്വം വിവാദം അനാവശ്യമാണെന്ന നിലപാടെടുത്തിരുന്നു പാർട്ടിയിൽ ഇതേ ചൊല്ലി ഉയർന്ന മുറുമുറുപ്പുകൾ ഇല്ലാതാക്കുന്നതിനൊപ്പം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ സഹതാപ വികാരമുണ്ടാക്കാനുള്ള രാഷ്ട്രീയ പ്രചരണമായി ഈ വേട്ടയാടൽ വിവാദത്തെ മാറ്റുകയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് സോളാർ കേസ് സി ബി ഐക്ക് വിടാൻ ഇടത് സർക്കാർ അനാവശ്യ താല്പര്യം കാട്ടിയെന്നാണ് വി ഡി സതീശൻ ഇന്നലെ ആരോപിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിജിലൻസ് 2005 ലാവ്ലിൻ കേസ് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ ശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സി ബി ഐക്ക് വിട്ടത് രാഷ്ട്രീയ വേട്ടയാടൽ അല്ലേ എന്നാണ് സി പി എമ്മിൻ്റെ മറുചോദ്യം ഒരു പടി കൂടി കടന്ന് ഐ എസ് ആർ ഒ ചാരക്കേസ് കോൺഗ്രസിലെ രാഷ്ട്രീയ പോരിൽ ഉപകരണമാക്കിയതും ഇ പി ജയരാജൻ തുറന്നടിച്ചു കരുണാകരൻ ഉമ്മൻചാണ്ടി പോരിൻ്റെ കാലത്താണ് ചാരക്കേസും വലിച്ചിഴയ്ക്കപ്പെട്ടത് ഉമ്മൻചാണ്ടിയുടെ ജനപിന്തുണയുടെ ആഴം വ്യക്തമാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര എല്ലായിടത്തും ആളുകൾ തടിച്ചുകൂടിയതും സംസ്കാരത്തിന് ശേഷവും തീർത്ഥാടനം പോലെ അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്കുള്ള ജനപ്രവാഹവും രാഷ്ട്രീയ കേരളം കാണുന്നുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഈ വികാരം അലയടിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം പുതുപ്പള്ളിയിൽ ഇടതുമുന്നണി മത്സരിക്കരുതെന്ന കെ സുധാകരൻ്റെയും വി എം സുധീരൻ്റെയും പ്രസ്താവനയ്ക്ക് പിന്നിലും ഈ ലക്ഷ്യമാണുള്ളത് എന്നാൽ കേരളത്തിൻ്റെ ആകെ ആദരവേറ്റുവാങ്ങിയ ഇ എം എസിനും നയനാർക്കുമെതിരെ കോൺഗ്രസ് മത്സരിച്ചില്ല എന്നാണ് ഇ പി ജയരാജൻ തിരിച്ചടിച്ചത് തെരഞ്ഞെടുപ്പ് നയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്നും ദുർബല രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് തെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു.